ഒരു ക്രിസ്തു ഭക്തന്റെ മരണം ഇവിടെ അവൻ മരിക്കുമ്പോൾ അവൻ സ്വർഗത്തിൽ ജനിച്ചു വീഴുകയാണ്. അതേ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള പ്രയാണമാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നാം ദൈവത്തിൽ എന്ത് ചെയ്യരുതും, സംശയിക്കരുതും. അപ്പൊ നമുക്ക് ഇനി ഈ രണ്ടാമത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാം. വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഞാൻ ഇന്ന് ഇവിടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു, എന്താണ് നമ്മൾ ആശിക്കുന്നത്? നമ്മുടെ ആശ എന്താ? വിശ്വാസിയായ ക്രിസ്ത്യാനിയെ, നമ്മുടെ ആശ എന്താണ്? നമ്മുടെ ആഗ്രഹം എന്താണ് നമ്മൾ ആശിക്കുന്നത്? കർത്താവ് ഇവിടെ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ആശിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം എന്താണ്? എന്തോ ഒരു കാര്യം ആശിക്കുന്നുണ്ട്, അതിന്റെ ഉറപ്പാണ് വിശ്വാസം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടും വിശ്വാസ മക്കളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ആശ? നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്? രക്ഷിക്കപ്പെട്ടം, വീണ്ടും ജനനം പ്രാപിച്ചം, ജീവപുസ്തകത്തിൽ പേഴുതപ്പെട്ടം, ഒരു ദൈവബൈതലിന്റെ ഒരേ ഒരു ആഗ്രഹം, ഒരേ ഒരു ആശ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാണ്. ഒരാശയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വീണ്ടും വരും. യേശു ക്രിസ്തു ജനിക്കും, അഥവാ ഈ ഭൂമിയിൽ വരും എന്ന് പറഞ്ഞതിന്റെ 8 മടങ്ങ് അധികം പ്രാവശ്യമാണ് പറഞ്ഞത് യേശു ക്രിസ്തു വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തു വരും. യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തു, ഞാൻ പോയതുപോലെ തിരികെ വരും. ഒരു വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്നതും അത് മാത്രമാണ്, അത് മാത്രമായിരിക്കണം. എന്നെ വീണ്ടെടുത്ത് എന്റെ കർത്താവ് വീണ്ടും വരും, എന്നെ വീണ്ടും ചേർക്കുവാൻ വേണ്ടി. കർത്താവിന്റെ വരവിനെ കുറിച്ചല്ലാത്ത ഒരു ആഗ്രഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. മറ്റനേകം ആഗ്രഹങ്ങളും ആശകളും നോക്കണം, ഈ ലോകത്തിലെ മനുഷ്യന് ആശയുണ്ട്, പക്ഷെ പ്രത്യാശയില്ല. ദൈവമക്കൾക്ക് മാത്രമാണ് ആശയും പ്രത്യാശയും ഉള്ളത്. ഈ ലോകത്തിലുള്ള മനുഷ്യർക്കെല്ലാം ജീവനുണ്ട്, പക്ഷെ നിത്യജീവനില്ല. ദൈവമക്കൾക്കാണ് ജീവനും നിത്യജീവനും ഉള്ളത്. വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും. എന്താണ് നാം ആശിക്കുന്നതും? എന്റെ കർത്താവ് വീണ്ടും വരും, എന്റെ കർത്താവ് വന്നു, ഈ ഭൂമിയിൽ ജീവിച്ചു, തിരുവചന പ്രകാരം യേശു ക്രിസ്തു ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം യേശു ക്രിസ്തു ജീവിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം യേശു ക്രിസ്തു മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം യേശു ക്രിസ്തു അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശു വീണ്ടും വരും. ഒരു ക്രിസ്ത്യാനിയുടെ ഏക പ്രത്യാശ അതായിരിക്കണം. അതല്ലാതെ ഒരു പ്രത്യാശയും നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിട്ടില്ല. അതല്ലാതെ വേറെ ഒരാശയും നമുക്കില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇനി വരുന്നില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പക്ഷെ വരും. വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു വരും. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് നമ്മൾ കാണാതെ വിശ്വസിക്കുന്നത്? എന്തോ ഒരു സാധനമുണ്ട്, പക്ഷെ അത് നമ്മൾ കണ്ടിട്ടില്ല. അത് കാണാതെ നമ്മൾ വിശ്വസിക്കുക, എന്തുവാ? ആരോ ചോദിച്ചു, എടോ സ്വർഗം ഉണ്ടെന്നും നരകം ഉണ്ടെന്നും ഒക്കെ എങ്ങനെ അറിയാൻ? ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ? അല്ല, നിങ്ങൾ പോയിട്ടുണ്ടോ? എന്നാൽ ഇത് എല്ലാം യാഥാർത്ഥ്യമാണ്, നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല. കർത്താവ് നമുക്കൊരു വാഗ്ദത്തം തന്നു, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. സംഗതിയുണ്ട്, പക്ഷെ അത് നമ്മൾ കണ്ടിട്ടില്ല. കാണാതെ നമ്മൾ അത് വിശ്വസിക്കുകയാണ്, അതിന്റെ ഉറപ്പ് നമുക്കുണ്ട്. എന്തുവാ? യോഹന്നാൻ സുവിശേഷം 14:1-2 വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവായ്മ ഒഴിഞ്ഞു തന്ന ഒരു വചനമാണ്, വാഗ്ദത്തമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവിന് നന്നായി അറിയാം നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകും. കലങ്ങിപ്പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, കഷ്ടമുണ്ടായേക്കുമെന്നല്ല, കഷ്ടം വരാൻ സാധ്യതയുണ്ടെന്നല്ല. ഉറപ്പായിട്ട് നമ്മുടെ കർത്താവ് ഒരിക്കലും വ്യാജം പറയുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെയുള്ളവർ മാത്രം എന്നെ അനുഗമിച്ചാൽ മതി, അല്ലാത്തവർ എന്നെ അനുഗമിക്കണ്ട. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടായേക്കുമെന്നോ കഷ്ടം വരുമെന്നോ ഒന്നുമല്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇവിടെ പറയുകയാണ്,
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ കടന്നു വരും, വ്യാകുലപ്പെട്ടു പോകുന്ന മനസ്സിടിഞ്ഞു പോകുന്ന അവസ്ഥകൾ കടന്നു വരും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്, എന്റെ ഹൃദയം ഇടിഞ്ഞിരിക്കുന്നു, എന്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു. പല ഭക്തന്മാരുടെയും ഹൃദയം ഇടിഞ്ഞുപോയി, അവര് ക്ഷീണിച്ചു പോയി. വളരെ ശക്തിയോടെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലരും സംശയിക്കുവാനിടയായി തീർന്നു. വരുവാനുള്ളവൻ നീയാണോ? ഇനി വേറെ ആരെങ്കിലും മറ്റൊരുവനെ ഞങ്ങൾ കാത്തിരിക്കണമോ? ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇരുളിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം നിരാശ കടന്നു വരും. അതിനെ നാം അതിജീവിക്കണം, അതിനെ നാം തരണം ചെയ്യണം. അതിനു വേണ്ടുന്ന ദൈവശക്തിക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. കർത്താവിയുടെ മുൻകൂട്ടി പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതും, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. There are many mansions in my father's house. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്റെ കർത്താവ് പോയിരിക്കുകയാണ്. കർത്താവ് ഇപ്പോൾ വെറുതെ ഇരിക്കുകയല്ല, അവൻ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മനോഹരമായൊരു രമ്യ ഹർമ്യം, ഒരു മണിസൗദ്ധം, ഒരു കൊട്ടാരം കർത്താവ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പ്. എന്താണ് നമ്മുടെ ആശ? കർത്താവ് പോയതുപോലെ മടങ്ങി വരും. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദന്റെയും ഒരേ ഒരു ആശയാണ്, എന്റെ കർത്താവ് വീണ്ടും വരും. നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാ. പുനരുത്ഥാനമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാ. കാഹളം മുഴങ്ങും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ദൈവവചനം സത്യമാ, ഇന്നലെയും സത്യമാ, ഇന്നും സത്യമാ, നാളെയും ദൈവവചനം സത്യമായിരിക്കും. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് മനോഹരമായ ഒരു ഭവനം പണിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം.